ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു ഹോം ടൂർ വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളുടെ തറവാട് വീടിൻ്റെ ഹോം ടൂർ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ തറവാട് വീട്. പിന്നെ ഞാൻ 4-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് ഈ വീട്ടിൽ നിന്ന്. അതുവരെ ഞങ്ങൾ ഈ വീട്ടിലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒരു മൂത്താപ്പയും ഫാമിലിയുമാണ് ഉള്ളത്. അപ്പോൾ കുറേ പ്ലാന്റ്സൊക്കെ ഉണ്ട് ഇവിടെ ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ. അപ്പോൾ നേരെ കയറി ചെല്ലുന്നത് സിറ്റ് ഔട്ടിലോട്ടാണ്. അപ്പോൾ ഇവിടെ 2 ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരെ പോണത് അവിടുത്തെ ലിവിങ് റൂമാണ്. അപ്പോൾ 3 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ അതിലൊന്ന് നമ്മൾ ലിവിങ് റൂമായിട്ടെടുക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലിവിങ് റൂം എന്ന് പറയുന്നത്. അവിടെ ഷോക്കേസൊക്കെ ഉണ്ട്. ഞാൻ ഡ്രസ്സൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ അതൊക്കെ ഒന്നും എടുത്തു വെച്ചിട്ടില്ല, ഉള്ളതുപോലെ എടുത്തതാണ്. ഇതാണ് ഇവിടുത്തെ ഷോക്കേസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഷെൽഫാണുള്ളത്. പിന്നെ നേരെ പോണത് നമ്മളെ ഹോളിലോട്ടാണ്. അപ്പോൾ ഇതാണ് ഹോള്. അപ്പോൾ ഇവിടെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹോള് എന്ന് പറയുന്നത്. പിന്നെ ഒരു ടേബിളും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു റൂമിലോട്ടാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ റൂമിലെ ഷോക്കേസ്. അപ്പോൾ അതൊരു പണ്ടത്തെ ഒരു ലുക്കൊക്കെ തോന്നും. പണ്ടത്തെ ഒരു ഷോക്കേസാണ് ആ ഒരു രീതിയിലുള്ള. അപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത റൂമിലോട്ടാണ് പോണത്. അപ്പോൾ 2 സൈഡിലായിട്ട് കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് പത്തായ എന്ന് പറയുന്നത്. പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് പത്തായ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ എവിടെയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പഴയ വീടുകളിലൊക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഡോറ് കണ്ടാൽ തോന്നും ഉള്ളിലേക്ക് അങ്ങനെ സ്പേസ് ചെയ്യാന്ന്. പക്ഷേ ഉള്ളിലേക്ക് നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ പത്തായ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ കാഴ്ച. പിന്നെ ഈ റൂമിൽ തന്നെയാണ് ബാത്റൂം ഉള്ളത്.
അപ്പോൾ ഇതാണ് ഈ റൂമിലെ ബാത്റൂം. അത്യാവശ്യം സ്പേസൊക്കെ ഉള്ള നല്ല വലുപ്പമുള്ള ബാത്റൂം തന്നെയാണ്. പിന്നെ നമ്മൾ നേരെ പോണത് കിച്ചണിലോട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. അപ്പോൾ കിച്ചണിൽ അടിയിൽ കാവിയാണ് കേട്ടോ, ടൈൽസും അങ്ങനത്തെ ഒന്നുമല്ല. പിന്നെ ഇവിടെ മിക്സി ഉണ്ട്, പിന്നെ സൈഡിലായിട്ട് ഗ്യാസ്. ഗ്യാസിൻ്റെ അടുത്ത് പിന്നെ അവിടെ ഒരു ഷോക്കേസ് ഉണ്ട്. അതാണ് സ്റ്റവ്. പിന്നെ ഇവിടുത്തെ അടുപ്പിൻ്റെ അവിടെ നിങ്ങൾക്ക് നല്ല കളർ തോന്നിക്കും, കരി പിടിച്ചിട്ടാണ്. അപ്പോൾ പുക അടുപ്പായതുകൊണ്ടാണ് അത്ര കരി പിടിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ചൊക്കെ നല്ല യൂസ് ചെയ്യുമ്പോഴും അങ്ങനത്തെ കരി പിടിക്കും, പുക അടുപ്പായതുകൊണ്ടാണ്. പിന്നെ ഇവിടെയാണ് സിങ്ക് വരുന്നത്. പിന്നെ ഒരു സൈഡിലായിട്ട് ഫ്രിഡ്ജ്. അപ്പം ഇതാണ് കിച്ചൻ്റെ കാഴ്ചകൾ. ഇനി നമ്മൾ നേരെ പോണത് വർക്ക് ഏരിയയിലോട്ടാണ്. വർക്ക് ഏരിയയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ അവിടെ തേങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ അടുപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് കിച്ചണിലോട്ടുള്ള ഒരു ജനവാതിലാണ്. പിന്നെ ഇവിടെ മൊത്തം ഗ്രിൽസാണ്. ഇവിടെയാണ് പിന്നെ സ്റ്റോർ റൂം വരുന്നത്. ഇതാണ് ഇവിടുത്തെ സ്റ്റോർ റൂം എന്ന് പറയുന്നത്. അത്യാവശ്യം സ്പേസൊക്കെ ഉള്ള സ്റ്റോർ റൂം തന്നെയാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ മുറ്റെന്ന് പറയുന്നത്, ബാക്ക് സൈഡിലുള്ള മുറ്റെന്ന് പറയുന്നത്. പിന്നെ അവിടെയാണ് ബാത്റൂം, പുറത്ത് ബാത്റൂം കാര്യങ്ങളൊക്കെ. ഇതാണ് ഇവിടുത്തെ മുറ്റം, ഫ്രണ്ട് ഭാഗത്തുള്ള മുറ്റെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ അവസാനത്തെ വീടാണ്. ഇനി അങ്ങോട്ട് പാടാണ്, ലാസ്റ്റ് വീടാണ് ഞങ്ങളുടെ തറവാട് എന്ന് പറയുന്നത്. പിന്നെ മുകളിലോട്ടാണ് ഇങ്ങനെ വീടുകളൊക്കെ ഉള്ളത്, ബാക്ക് സൈഡിലായിട്ട് പാടാണ്. അതുകൊണ്ട് വീടുകളൊന്നും ഇല്ല. ഇത് ഇവിടുത്തെ കുളമാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പാടം എന്ന് പറയുന്നത്. ഇത് ഞാനൊരു ഈവനിങ് വ്ളോഗിൽ കാണിച്ചിരുന്നു ഈ പാടം. അപ്പം അത് കാണാം, ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. ഇവിടെ നല്ലൊരു വ്യൂവും ഇതൊക്കെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ കിണർ, സൈഡിലായിട്ടാണ് കിണറുള്ളത്.
അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.